Good morning, friends. നമ്മൾ ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ സെക്കൻഡ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ് നോക്കാൻ പോകുന്നത്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? യൂണിസെല്ലുലാർ, യൂക്കാരിയോട്ടിക് അല്ലെ? യൂക്കാരിയോട്ടിൽ യൂണിസെല്ലുലാർ ഒരേ ഒരാൾ പ്രൊട്ടിസ്റ്റൻസ് ആണ്, ബാക്കി എല്ലാവരും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, യൂണിസെല്ലുലാർ, യൂക്കാരിയോട്ടിക്, സെൽവാള് പ്രസന്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് ദേ ആർ യൂക്കാരിയോട്ടിക് ആയത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ വന്നാൽ ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പ്രൊട്ടിസ്റ്റൻസിൽ ഈ ഒരു അഞ്ച് പ്രൊട്ടിസ്റ്റൻസിനെയാണ് പഠിക്കാനുള്ളത്. ക്രൈസോഫൈറ്റ്സ്, ഡെനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോൾ ആൻഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, ഈ ക്രൈസോഫൈറ്റ്സിൽ ഡയാറ്റംസ് എന്താണ്, ഡെസ്മിഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കും. ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു, രണ്ട് ഫ്ലജലിലുള്ളവരാണ് ഡൈനോഫ്ലജലേറ്റ്സ്. അപ്പൊ ഇതാണ് ഡിനോഫ്ലജലേറ്റ്സ്. ഓക്കെ, ഇതിൽ രണ്ട് ഫ്ലജല ഉണ്ട്, ഒരു ഫ്ലജല ലോഞ്ചിറ്റ്യൂഡിലും ഒരു ഫ്ലജല ഇങ്ങനെ ട്രാൻസ്ഫേഴ്സിലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സിന് ഒരു എക്സാമ്പിൾ ആണ് യുഗ്ലീന. യുഗ്ലീനക്ക് രണ്ട് ഫ്ലജല ഉണ്ട്, പക്ഷെ ഒന്ന് ഷോർട്ടും ഒന്ന് ലാർജും ആണ്. ഓക്കെ, ഇത് ലാർജ് ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് ഫ്ലജല ഉണ്ട്. ദെൻ സ്ലൈമോൾ, സ്ലൈമോൾ എന്ന് പറയുന്ന ഒരു അഗ്രിഗേഷന്റെ പേരാണ്, എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് പാരമീസിയം. പാരമീസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനേലും ഓർമ്മ വരുന്നുണ്ട്, ചപ്പലിനെ പോലെ ഓർമ്മ തോന്നുന്നുണ്ടോ? ചപ്പൽ, യെസ്. ഇതിന് അപ്പൊ പാരമീസിയത്തിനാണ് സ്ലിപ്പർ അനിമൽ ക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അഞ്ചെണ്ണം ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു ടേബിളിൽ അത് നോക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർക്കാനും പറ്റും, നോക്കാം. അപ്പൊ നമുക്ക് അഞ്ച് കിണ്ടം പ്രൊട്ടിസ്റ്റയിൽ അഞ്ച് ആൾക്കാരെ നമ്മൾ നോക്കാൻ പോകുന്ന ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, ക്രൈസോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡെസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗോൾഡൻ ആൽഗേസ്. ദെൻ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു ഫ്ലജല ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു, എക്സാമ്പിൾ ആണ് ഗോണിയലക്സ്. ഈ ഗോണിയലക്സ് ആണ് ഇപ്പം ഓഷ്യൻസിലൊക്കെ റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത്, ചുമന്ന ടൈഡ് ഉണ്ടാവും, ചുമന്ന കളറായിരിക്കും ഓഷ്യൻസൊക്കെ. ഇതിന് കാരണം ഈ ഗോണിയലക്സ് ആണ്. ഓക്കെ, ദെൻ യുഗ്ലിനോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് യുഗ്ലീന. നെക്സ്റ്റ് നമ്മൾ ഇവരുടെ ഹാബിറ്റാറ്റ് നോക്കാം. ക്രൈസോഫൈറ്റ്സ് കാണുന്നത് ഫ്രഷ് വാട്ടറിലും മറൈനിലുമാണ്. ഓക്കെ, ഡിനോഫ്ലജറ്റ്സ് കാണുന്നത് മോസ്റ്റ്ലി മറൈനിലാണ്. അപ്പൊ കൂടുതലും ഇവർ മറൈനാണ് ഇവരുള്ളത്. യുഗ്ലിനോയിഡ്സ് എന്താണ്, മെജോറിറ്റിയും അവരെവിടെയാണ്, ഫ്രഷ് വാട്ടർ ആണ്. അപ്പൊ ഇതും അങ്ങനെ മൂന്ന് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചൂടെ. ക്രൈസോഫൈറ്റ്സിൽ ബോത്ത് ഫ്രഷ് വാട്ടറിലും മറൈനിലും കാണുന്നു, ഡിനോഫ്ലജലേറ്റ്സ് എവിടെയാണ്, മറൈനിലാണ് മോസ്റ്റ്ലി, യുഗ്ലിനോയിഡിൽ മോസ്റ്റ്ലി എവിടെയാണ്, ഫ്രഷ് വാട്ടറിലാണ്. ഓക്കെ, കിട്ടിയില്ലേ? നെക്സ്റ്റ്, ഇനി ക്രൈസോഫൈറ്റ്സ് നമ്മൾ ഡയറ്റം പറഞ്ഞായിരുന്നു. ഡെസ്മിഡ്സ് ഇവരൊക്കെ മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് തന്നെ യൂസ് ചെയ്ത് കാണും. ദേ ആർ പ്ലാങ്ക്ടൺസ്. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്, ഒഴുകി നടക്കുന്നവരാണ് ഈ ക്രൈസോഫൈറ്റ്സുകൾ. ഓക്കെ, ഇനി നമുക്ക് ഡിനോഫ്ലജലേറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ലേണ്ട്. ഈ രണ്ട് ഫ്ലജല്ലേ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലയാണ്, ദിസ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല, ഇതെന്താണ്, ഈ കാണുന്നതാണ് ട്രാൻസ്ഫ്ലസ് ഫ്ലജല്ല. ഓക്കെ, നെക്സ്റ്റ് യൂഗ്ലിനോയിഡ്. യൂഗ്ലിനോയിഡ് നമ്മൾ രണ്ട് ഫ്ലജല ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും. ഓക്കെ, ഇതാണ് ഷോർട്ട് ഫ്ലജല്ല, ദിസ് ഈസ് ലോങ് ഫ്ലജല്ല. നെക്സ്റ്റ് സ്ലൈമോൾഡ്. സ്ലൈമോൾഡുകൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഇവരുടെ അഗ്രിഗേഷൻ ഫോം ചെയ്യും, ആ അഗ്രിഗേഷന്റെ പേരാണ് പ്ലാസ്മോഡിയം. അൺഫേവറബിൾ കണ്ടീഷനിൽ ഇത് എന്ത് ചെയ്യുന്നു, ഫ്രൂട്ടിംഗ് ബോഡീസിനെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡീസിൽ എന്ത് ചെയ്യുന്നു, സ്പോർസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പോർസിന്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത് എയർ കറന്റ് വഴിയാണ്, എക്സ്ട്രീംലി റെസിസ്റ്റന്റ് ആണ് ദീസ് സ്പോർസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈറ്റ്സുകൾ എന്താണ്, മോസ്റ്റ് ഓഫ് ദ മാർ ഫോട്ടോസിന്തറ്റിക്. നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ തന്നെ പറഞ്ഞായിരുന്നു, ദേ ആർ ഓട്ടോട്രോഫിക്കലി ഫോട്ടോസിന്തറ്റിക്കും ഹെറ്ററോട്രോഫ്സും ആണ് കാണുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ് ക്രൈസോഫൈറ്റ്സുകൾ, ദെൻ ഡിനോഫ്ലജേറ്റുകളും ഫോട്ടോസിന്തറ്റിക് ആണ്. യുഗ്ലിനോയിഡുകൾ ഫോട്ടോസിന്തറ്റിക് ആണ്, ലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തസിസ് കാണിക്കുന്നു, ഇനി ലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്തായിരുന്നു, ഹെറ്ററോട്രോഫ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ യുഗ്ലിനോയിഡ്സുകൾ ഫോട്ടോസിന്തറ്റിക്കുമായിട്ട് കാണുന്നു, ആക്ട് ചെയ്യാറുണ്ട്, ഹെറ്ററോട്രോഫ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മോൾഡുകൾ. സ്ലൈ മോൾഡ് പറയുമ്പോൾ ഒരു ഫംഗസുമായിട്ട് കുറച്ച് റിലേഷൻ ഉണ്ട്. അപ്പൊ മോൾഡുകൾ, ഫംഗസ് ഒക്കെ സാപ്രോഫൈറ്റിക് ആണ്. അപ്പൊ ഈ സ്ലൈ മോൾഡുകളും എന്താണ്, സാപ്രോഫൈറ്റിക്. അതായത് ഡെഡ് ഡീകേയിങ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്നവർ സാപ്രോഫൈറ്റിക്. അപ്പൊ സ്ലൈ മോൾഡുകളും എന്താണ്, സാപ്രോഫൈറ്റിക് ആണ്. ദെൻ പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പാരസൈറ്റിക് പ്രിഡേറ്റേഴ്സ് ആണ്. അപ്പൊ അവർ ഹെറ്ററോട്രോഫ്സ് ആണ് ഇവര്.
പ്രോട്ടോസോവൻസ് ഉണ്ട്. ഈ പ്രോട്ടോസോവൻസിന് എന്തായിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാല് കാറ്റഗറി ഉണ്ട്. നാല് കാറ്റഗറി ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടോസോവൻസ് നാലിനാണ്: അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അമീബോയിഡ് സ്ട്രക്ചർ, അതായത് അമീബയിൽ കാണുന്ന സ്യൂഡോപോഡി ഉണ്ടല്ലോ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ്. പോഡിയ എന്ന് പറഞ്ഞാൽ ഫീറ്റ്. അപ്പം കപടപാദങ്ങൾ ഉള്ളവരെയാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കപടപാദങ്ങൾ ഉള്ളവരാണ് ആര്? അമീബ. ഓക്കെ, അങ്ങനെ അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അവരുടെ സ്യൂഡോപോഡി ഉള്ളത് കൊണ്ടാണ് അവരെ അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുന്നത്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുന്ന പ്രോട്ടോസോവൻസിന് എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ കാൾഡ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസോ, അവർക്ക് സീലി ഉണ്ട്, തൗസൻഡ്സ് ഓഫ് സീലി ഉണ്ട്, അതുകൊണ്ടാണ് അവർ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. സ്പോറോസോവൻസ് എന്ന് പറഞ്ഞാലോ, ദേ ഹാവിങ് സ്പോർസ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ട് ഇവർക്ക്, ദാറ്റ്സ് വൈ ദേ ആർ സ്പോറോസോവൻസ്. അപ്പൊ നമുക്ക് ഈ പേരെങ്ങനെ വന്നു എന്ന് കിട്ടിയല്ലോ. ഇതിൽ ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ടോ അതിനനുസരിച്ച് പേര്. അമീബോയിഡിലെ സ്യൂഡോപോഡി ഉള്ളതുകൊണ്ട് അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജെല്ലേറ്റഡ് ഫ്ലജെല്ല പ്രസന്റ് ആയതുകൊണ്ട് സീലിയ പ്രസന്റ് ആയതുകൊണ്ട് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, സ്പോർസ് പ്രസന്റ് ആയതുകൊണ്ട് സ്പോറോസോവൻസ്. ഓക്കെ, ഇനി അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ ആണ് അമീബ, എൻഡമീബ. ഈ എൻഡമീബ ഹിസ്റ്റോളജിക്ക ആണ് എന്ത് ചെയ്യുന്നത്? അമീബിയാസിസ് എന്നുള്ള ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇനി ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് ട്രിപ്പനോസോമ. ഈ ട്രിപ്പനോസോമ എന്ത് ചെയ്യുന്നു? സ്ലീപ്പിംഗ് സിക്നസിനെ കോസ് ചെയ്യുന്നു. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ് എന്ന അസുഖത്തിന് കാരണക്കാരൻ ഈ ട്രിപ്പനോസോമയാണ്. അപ്പം ഈ ഒരു പാരസൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത് ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെക്ടർ ആണ് ദിസ് സേസേ ഫ്ലൈ. സേസേ ഫ്ലൈ, സേസേ ഫ്ലൈ എന്ന ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നത് സേസേ ഫ്ലൈ. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് നോക്കി, TSETS സേസേ ഫ്ലൈ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇതിലെ വെക്ടർ ആരാണ്? സേസേ ഫ്ലൈ. ദെൻ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് പാരമീസിയം, സ്ലിപ്പർ ആനിമൽ ക്യൂൾ. ഓക്കെ, ദെൻ സ്പോറോസോവൻസ്. സ്പോറോസോവൻസ് എന്ന് പറയുമ്പം പ്ലാസ്മോഡിയം ആണ്, മലേറിയൽ പാരസൈറ്റ് ആണ് ഈ പ്ലാസ്മോഡിയം. ഓക്കെ, ഈ മലേറിയൽ ഡിസീസ് പ്ലാസ്മോഡിയം ആണ് ഇതിലെ മലേറിയൽ പാരസൈറ്റ്. ഇതെന്ത് ചെയ്യുന്നു? അനോഫിലസ് മോസ്കിറ്റോ ഇതിനെ, ഈ അനോഫിലസ് മോസ്കിറ്റോയിലേക്ക് പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്നു. ഈ അനോഫിലസ് മോസ്കിറ്റോ പിന്നെ ഹ്യൂമനിലോട്ട് ഒന്ന് ബൈറ്റ് ചെയ്ത് അങ്ങനെ ഹ്യൂമന്റെ ബ്ലഡ് ആദ്യം ലിവറിൽ പോകും ഹ്യൂമന്റെ, ദെൻ ഹ്യൂമന്റെ ബ്ലഡിൽ പോയിട്ട് അടുത്ത സ്റ്റേജ് നടക്കും. ഓക്കെ, നെക്സ്റ്റ്, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ആൻഡ് മോയിസ്റ്റ് സോയിൽ. അപ്പം രണ്ടിടത്തും ഫ്രഷ് വാട്ടറിലും മറൈനിലും കാണുന്നതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ദേ ആർ ഫ്രീ ലിവിംഗ് ആണ് ഓർ പാരസൈറ്റിക് ആണ്. സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ദേ ആർ അക്വാറ്റിക് ആണ്, ആക്റ്റീവ്ലി മൂവിംഗ് ആണ്. മൂവിംഗ് ആവാൻ കാരണം എന്താണ്? പ്രസൻസ് ഓഫ് സിലിയ ആണ്. ഈ സിലിയ ആണ് ഇതിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സ്പോറോസോവൻസ് ദേ ആർ ഡൈവേഴ്സ് ഓർഗാനിസംസ്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ള അമീബോയിഡ് പ്രോട്ടോസോവൻസിലെ മറൈൻ ഫോമിൽ ഇവർക്ക് എന്ത്? ഒരു സിലിക്ക ഷെൽ ഉണ്ടോണ്ട് ആ സർഫസ്. ഓക്കെ, ഇനി സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിന് എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയുടെ പേരാണ് ഗള്ളറ്റ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ ഓർക്കാനുള്ളത്. നമ്മളിനി ക്രൈറ്റ്സോഫൈറ്റ്സിൽ നമുക്ക് ഒരാളെ പഠിക്കേണ്ടായിരുന്നു, ഡയാറ്റം ആൻഡ് ഡെസ്മിറ്റ്സ്. അപ്പൊ ആദ്യം ഡയാറ്റംസ് ഞാൻ നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. ഡയാറ്റംസ് എന്ന് പറയുന്നത് ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി ഓഷൻ, അതായത് ഫോട്ടോസിന്തറ്റിക് ആണല്ലോ കിങ്ഡം പ്രൊട്ടിസ്റ്റൻസ്. അപ്പം ഇവരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ്, ഓഷ്യനിലെ ചീഫ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ദിസ് ഡയാറ്റംസ്. ദേ ആർ മൈക്രോസ്കോപ്പിക് ഉണ്ടോ? ഇതൊക്കെ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്, മൈക്രോസ്കോപ്പിക്, ഇതൊക്കെ മൈക്രോസ്കോപ്പിക് വ്യൂസ് ആണ്. ഇനി ഒരു ഇതിനെ പറയുന്നത് ഒരു സോപ്പ് ബോക്സിനെ പോലെയാണ് ഇത് കാണാന്ന. നമ്മൾ സോപ്പിന്റെ താഴ്ഭാഗമാണ്, നമ്മൾ സോപ്പ് വെക്കുന്ന പോർഷനാണ് ഇത്. ഇത് നമ്മൾ സോപ്പിന്റെ ആ അടപ്പ്, ആ ബോക്സിന്റെ അടപ്പ്. ഓക്കെ, അങ്ങനെ ഒരു സോപ്പ് ബോക്സിലേക്ക് സ്ട്രക്ചറിലാണ് ഈ ഡയാറ്റം കാണുന്നത്. അപ്പം ടു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷെൽസ് ഉണ്ട്, ലൈക്ക് സോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സിലിക്കയാണ്. ഓക്കെ, അപ്പൊ ഈ ഡയാറ്റംസ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതിനിപ്പോ ഡെഡ് ഒക്കെ സംഭവിച്ചാലും ഇതിന്റെ സെൽ വാളുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് എന്ത് ചെയ്യും? മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ ഇവരെന്തായിട്ട് മാറും? ഡയറ്റമേഷ്യസ് ഏർത്ത് എന്നുള്ളത് ഫോം ചെയ്യും. ഓക്കെ, ഡയറ്റമേഷ്യസ് ഏർത്ത് നമ്മൾ ഗ്രിറ്റി ആയതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിൽസും സിറപ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.